നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഞായറാഴ്ച ഇസ്രയേലും ഹിസ്പുളയും തമ്മിലുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുപക്ഷവും താരതമ്യനെ സംതൃപ്തരാണെന്ന് അവകാശപ്പെടുന്നുണ്ട് ആക്രമണത്തോടെ പരസ്പരം പോർമുഖം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലും ഹിസ്പുളയും ഇതുവരെ ഉണ്ടായാൽ ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു ഹിസ്പുള ഇസ്രയേലിൽ നടത്തിയത് സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ഇസ്രയേലിന്റെ പ്രത്യേക സൈനിക കേന്ദ്രങ്ങളും ഡോൺ പ്ലാറ്റ്ഫോമുകളും മറ്റ് കേന്ദ്രങ്ങളും ആക്രമിച്ചു പിന്നാലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രേലും വ്യോമാക്രമണം നടത്തി ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറല്ല ആക്രമണത്തിന് പിന്നാലെ നടത്തിയ ഒരു പ്രസംഗത്തിൽ അടിവരയിട്ടത് വീണ്ടും ആക്രമിക്കാനുള്ള അവകാശം നിക്ഷിപ്തമാകുന്നതിനിടയിൽ ഓപ്പറേഷൻ അവസാനിച്ചു എന്നായിരുന്നു ചിലർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ക്ഷമാപണമായി നിർവചിച്ചു ഹിസ്ബുള്ള തങ്ങളുടെ സൈനിക നേതാവായ ഫൗദ് ഷുക്കറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യാതെ കടന്നു പോകില്ലെന്നും അതിനുള്ള തിരിച്ചടിയാണ് ഇസ്രയേൽ തങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങിയതെന്നും നസ്രു ഇസ്രയേലിലേക്ക് കത്തിശയ റോക്കറ്റുകളാണ് തൊടുത്തുവിട്ടത് ലബനനിൽ നിന്നായിരുന്നു ഹിസ്ബുളയുടെ ആക്രമണം അതിനു മുമ്പ് ഗോലാൻകുന്നിലെ ഷംസിൽ പന്ത്രണ്ട് ഇസ്രയേലി കുട്ടികൾ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇവിടെ നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹിസ്ബുൾ ഏറ്റെടുത്തിരുന്നില്ല ലബനൻ സായുധ വിഭാഗമായ ഹിസ്ബുള്ളക്കെതിരെ ഞായറാഴ്ച നടത്തിയ ആക്രമണം അവസാനത്തേതല്ലെന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്നീട് പ്രഖ്യാപിച്ചത് പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഹിസ്ബുള്ളക്കെതിരെ ഇനിയും ആക്രമണം ഉണ്ടായേക്കുമെന്ന സൂചന പറഞ്ഞു വയ്ക്കുന്നത് റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രയേൽ രാഷ്ട്രത്തെ ആക്രമിക്കാൻ ഹിസ്പുല ശ്രമിച്ചു ആ ഭീഷണി ഇല്ലാതാക്കാൻ ശക്തമായ മുൻകരുതൽ ആക്രമണം നടത്താൻ ഐ ഡി എഫ് നെതന്യാവും നിർദ്ദേശം നൽകുകയായിരുന്നു തെക്കൻ ഉടനീളം നൂറോളം ജെറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രയേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണം സൈനിക ഇസ്രേങ്ങൾ ലക്ഷ്യമാക്കി ഗാസയിൽ വെടിനിർത്തലുള്ള മധ്യസ്ഥ ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതോടെയാണ് സംഘർഷം രൂക്ഷമായത് കഴിഞ്ഞ പത്ത് മാസമായി കണ്ടതിനേക്കാൾ ദൈർഘ്യമേറിയതും വിനാശകരമായ ഒരു സംഘർഷം ആരംഭിക്കാനും ഇസ്രയേൽ പ്രതികരണം ശക്തമാക്കുമെന്ന ഭയത്താലാണ് ഓപ്പറേഷൻ അവസാനിച്ചുവെന്ന തന്ത്രപ്രധാനമായ ആയുധം ഹിസ്പുള്ള മേധാവി പ്രയോഗിച്ചു എന്ന വിലയിരുത്തലും ശക്തമാണ് എന്നാൽ ഇത് അപ്രതീക്ഷിതമായ മറ്റൊരു തിരിച്ചടിക്ക് മുമ്പുള്ള നിശബ്ദതയാണോ എന്ന സംശയം തള്ളിക്കളയാനാകില്ല കാരണം ഇസ്രയേലിന്റെ ലക്ഷ്യസ്ഥാനത്തുള്ള സൈനിക സൈറ്റുകൾ ഒന്നും തകർന്നിട്ടില്ല ഇസ്രയേലിന്റെ മുൻകൂർ ആക്രമണത്തിൽ ഹിസ്പുള്ളക്ക് അതിന്റെ പല മിസൈൽ സജ്ജീകരണങ്ങളും നഷ്ടമാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആഘാത വിലയിരുത്തിയ ശേഷം കൂടുതൽ പ്രതികാര നടപടികളിലേക്ക് കടക്കുമെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ടെക്കൻ ണക്കിന് റോക്കറ്റ് ലോഞ്ചർ ബാരലുകളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു കൂടാതെ ഹിസ്ബുളയുടെ ആസൂത്രിത പ്രതികാരത്തിന്റെ ഒരു പ്രധാന ഭാഗം നിസ്സംശയം തടഞ്ഞു നസറലയുടെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് ആക്രമണം ഗണ്യമായി കുറച്ചിരുന്നുവെങ്കിലും ഇസ്രയേലിൽ ഉണ്ടായ ആഘാതം വിലയിരുത്തിയ ശേഷം കൂടുതൽ പ്രതികാര നടപടികളിലേക്ക് ഇറാനും ഹിസ്ബുളയും കടക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിനിടെ തന്നെ േലിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഹൈഫയിൽ ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇന്ന് ഡ്രോൺ ആക്രമണവും നടത്തി നഗരത്തിലെ സുപ്രധാന ലക്ഷ്യത്തിൽ ആക്രമണം നടത്തിയതായാണ് അവകാശവാദം വടക്കൻ അതിർത്തിയിൽ ഏറ്റവും ശക്തമായ പോരാട്ടത്തിനു ശേഷവും ലബനനിൽ ഒരു കര ഓപ്പറേഷൻ ആവശ്യമില്ലാത്തതന്നെ ഹിസ്പുളയമായി ഓരോ നയതന്ത്ര ക്രമീകരണം ഇസ്രേൽ താല്പര്യം പ്രകടിപ്പിച്ചുവെന്നാണ് നിലവിലെ സൂചന ഏറ്റുമുട്ടൽ കൂടുതൽ കരുത്താർജിച്ച പശ്ചാത്തലത്തിൽ യുദ്ധഭീതിയിൽ അയവു വരുത്താൻ അമേരിക്കയും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത